നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എതിരാളികൾ അവരെ പറ്റി പല പലപ്പോഴും പറയാറുള്ള ഒരു പരാമർശമാണ് അടിസ്ഥാനപരമായി മണ്ടന്മാരാണ് കമ്മ്യൂണിസ്റ്റുകളെന്ന് പിന്നെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്നില്ല അദ്ദേഹം മുൻപ് പറയുമായിരുന്നു ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം ഗുഡ് മോർണിംഗ് പറയാറില്ല ഗുഡ് നൈറ്റോ പറയാറുള്ളത് കാരണം കാരണം ഇതുവരെയും നേരം വെളുത്തിട്ടില്ലാത്തവരെ കാണുമ്പോൾ പിന്നെ മറ്റെന്ത് പറയാനാണ് എന്ന് ചോദിക്കും ഇതൊക്കെ ആമുഖമായിട്ട് പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു ഏഴ് മണിക്കൂറിന് മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്താണ് ആ പോസ്റ്റ് ഇപ്പോൾ ഇടേണ്ടത് ആവശ്യം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇനി പൂജ്യത്തിൻ്റെ കാര്യത്തിൽ തർക്കം വേണ്ട പൂജ്യം കണ്ടുപിടിച്ചത് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസ്സെറ്റിൻ്റെ പടമുണ്ട് ഈ ഹാർപ്പിക്കൊക്കെ ഇട്ടിട്ട് ഒരു വൃത്തിയാക്കുന്നൊരിതും അതിനകത്ത് താമരയാണ് ഇങ്ങനെ പിച്ചി കീറിയിട്ടിരിക്കുന്നത് ഈ ശിവൻകുട്ടി മന്ത്രി അപ്പൂപ്പൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിന്നെ ആയിരിക്കും ആയിരിക്കണം ബി ജെ പിക്ക് ഇവിടെ ഉണ്ടായിരുന്നൊരു സീറ്റുകൂടെ പോയി അദ്ദേഹത്തിന് ഒരു തോൽവി ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ അത് ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ആ ഒരു ചുരുക്കമായിരിക്കാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് തിരിച്ചു പിടിച്ചു ഓക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ആ ചുരുക്കം ഇതുവരെ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ ഉള്ള സീറ്റും കൂടെ പോയത് പോയതിനാൽ സീറോ ആയതിനാൽ പൂജ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പൂജ്യം കണ്ടുപിടിച്ചത് നമ്മളാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് ഭാരതീയനാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി കേരളം ഒരു ചെറിയ കിങ്ഡമായിട്ട് വല്ലതും കരുതി ഈ കേരളത്തിനകത്ത കാര്യങ്ങൾ മാത്രം കാണുന്നതുകൊണ്ടാണോ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെയാണ് അടിസ്ഥാനപരമായി ഈ കമ്മ്യൂണിസ്റ്റുകൾ മണ്ടന്മാരാണ് എന്നതിന് സാധുത വരുന്നത് അതായത് കുറച്ചുകൂടി വ്യക്തത വരുന്നത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് നമുക്ക് മന്ത്രി മന്ത്രിയപ്പൂപ്പിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക മുപ്പത്താറുണ്ട് മുപ്പത്തെട്ടുണ്ട് എന്നൊക്കെ പറയും മുൻപ് ജമ്മു കാശ്മീർ ജമ്മുകാശ്മീരുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന പദവിയില്ല എന്നാലും പത്തിരുപത്തെട്ടോണോ ഉണ്ടേ ഏറ്റവും കുറഞ്ഞത് അല്ലേ മന്ത്രിയപ്പൂപ്പാ ശരി ഇങ്ങനെ കേരളത്തിന് പൂജ്യം കണ്ടുപിടിച്ച് നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങൾക്കെങ്കിലും അരുവയും ചുറ്റിയേയും നിങ്ങളുടെ ഈ ചുമന്ന കുടിയൊക്കെ എടുത്തിട്ട് ഈ ക്ലോസറ്റ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഫ്ലഷ് അടിച്ച് കാണിച്ചിട്ട് പൂജ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൂടെ എൻ്റെ പൊന്നും മന്ത്രിയപ്പോപ്പ എന്തിനാണ് ഇങ്ങനെ വട്ടി കൊടുത്താൽ മേടിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞ സംഗതി ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് മഹാരാജ്യമാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനങ്ങളിൽ വെറും മൂന്നരയോ നാലോ കോടി മാത്രം ജനങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ പ്രദേശം മാത്രമാണ് കേരളം അപ്പോൾ അതിനകത്ത് നിന്ന് എന്താ പറയുക ഈ പൊട്ടക്കണ്ണിലെ തവള എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഭാഗം മാത്രം കാണുമ്പോഴാണ് ഈ പൂജ്യം കണ്ടുപിടിച്ചത് നമ്മളാണെന്നൊക്കെയുള്ള ആ ഡയലോഗ് തള്ളിമറിക്കാൻ തോന്നുന്നത് എന്നാൽ ഇരുപത്തിയഞ്ചോളം സംസ്ഥാനങ്ങൾക്ക് പറയാൻ പറ്റും അരുവായും ചുറ്റുകയും അരുവായും ചുറ്റിയൊക്കെ ഇടിച്ച് പൊളിച്ച് ചളക്കിയൊക്കെ ഈ ക്ലോസറ്റ് ഇട്ടിട്ട് ഫ്ലഷ് അടിച്ചിട്ട് കാണിച്ചിട്ട് പറയാൻ പറ്റും പൂജ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണെന്ന് കാരണം അവിടെയൊന്നും നിങ്ങൾക്കൊരു സീറ്റും ഇല്ല ഓരോ ഒറ്റ സീറ്റ് പോലും ഇല്ല ഏ അടിസ്ഥാനപരമായി മണ്ടന്മാരാണ് നിങ്ങളെന്നതിന് പിന്നെ വേറെ തെളിവൊന്നും വേണ്ട പിന്നെ ഇവർക്കൊരു വിചാരമുണ്ട് ഈ ഇട്ടാവട്ടത്തിൽ ഇവരാണ് ഭരിക്കുന്നത് അതും വെറും മിഥ്യാധാരണ മാത്രമാണ് ഓരോ മുഖ്യമന്ത്രിമാർക്കും ഈ ഇന്ത്യയിലുള്ള ഓരോ മുഖ്യമന്ത്രിമാർക്കും പരിമിതമായിട്ടുള്ള അധികാരം മാത്രമാണുള്ളത് അതിൻ്റെ തെളിവാണ് ഓരോരുത്തരുടെയും പോക്കറ്റിൽ കിടക്കുന്ന പണം ഓരോ സാധനം മേടിക്കുമ്പോഴും കൊടുക്കുന്ന ജി ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ ഓരോ നിയമവും അത് ഒരു സംസ്ഥാനത്ത് ഒരു നിയമം മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു അങ്ങനെയൊന്നുമില്ല വളരെ ചെറിയ കാര്യങ്ങൾക്ക് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അങ്ങനെയുള്ളൂ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടിക്കറ്റ് നിരക്ക് കൂട്ടുക മദ്യത്തിന് വില കൂട്ടുക ലോട്ടറിക്ക് വില കൂട്ടുക പിന്നെ ഇലക്ട്രിസിറ്റിയുടെ വില കൂട്ടുക അത്തരം കാര്യങ്ങളൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് അപ്പോൾ ഭരിക്കുന്നത് നിങ്ങളാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ അതും നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെക്കുക എന്നിട്ട് പോക്കറ്റിൽ കിടക്കുന്ന പണം എടുത്തിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിക്കുക ഇതിൻ്റെ മൂല്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതെപ്പോഴാണ് നിരോധിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അത് ഏത് നോട്ട് പിൻവലിച്ചിട്ട് ഏത് നോട്ട് പിന്നെ അടിച്ചടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ളത് വെറും പരിമിതമായിട്ടുള്ള അധികാരം മാത്രമാണെന്ന് അപ്പോൾ ഇതേപോലുള്ള പോട്ടത്തരങ്ങൾ ഈ പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പൊട്ടബുത്തി തോന്നില്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കുറഞ്ഞ നിലവാരം എങ്കിലും നിശ്ചയിക്കണമെന്ന് ഈ കാര്യത്തിൽ പറയാനുള്ളൂ നമ്മൾ ഈ അടയ്ക്ക അതേപോലെ തന്നെ നാളികേരം റബ്ബറ് ഇതിനൊക്കെ തറ നിലവാരം വില പ്രഖ്യാപിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും നിലവാരം ഉണ്ടായിരിക്കണം നിലവാരമുള്ളവർ ആൾ മാത്രമേ ആയിരിക്കാവൂ എന്നൊരു നിയമം കൂടെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വേറെ ഒരു പോസ്റ്റുകൂടെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഇന്ന് സന്തോഷ് ട്രോഫിയുടെ ഫൈനലാണ് കേരളവും ബംഗാളും കൂടെയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിനെയും ബംഗാളിനെയും പിന്തുണയ്ക്കാൻ പറ്റാത്ത കൂട്ടരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് വീണ്ടും അടിസ്ഥാനപരമായി മണ്ഡനമാണ് എന്ന് തെളിയിക്കുകയാണ് കാരണം ബംഗാളിൽ അടി കൊണ്ടോടുന്നത് ഇവരാണ് ഇവർക്ക് വേറെ മാർഗമൊന്നുമില്ല എന്നിട്ട് ബി ജെ പിയുടെ കാര്യാലയത്തിലേക്കാണ് കയറി രക്ഷപ്പെടുന്നത് ബംഗാൾ ഒരു സമയത്ത് അവരുടെ ആണ് എങ്കിൽ ഇപ്പോൾ മമതാ ബാനർജിയാണ് മമതാ ബാനർജിക്ക് ഇവരെ കണ്ടുകൂടാ എവിടെ കിട്ടിയാലും അവരുടെ അണികൾ ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബംഗാളിനെ ഇഷ്ടമില്ലാത്ത ആൾ ആൾക്കാർ ആരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു പിന്നെ കേരളവും കൂടെ ഉൾപ്പെടുന്ന ഇന്ത്യയാണ് ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് ബി ജെ പി കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ തന്നെയാണ് എന്ന സത്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മഹത്വം ഒരുപാട് ഉയർത്തുന്നൊരു വാർത്തയാണ് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധി യോജന സഹായം കൈപ്പറ്റിയവരിൽ മുപ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് പേർ അനർഹ യോഗ്യതയില്ലാത്തവരാണ് രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷം മൂന്ന് തവണ കൊടുക്കുന്ന കർഷക സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് അങ്ങനെ ആറായിരം രൂപ ഒരു വർഷം കിട്ടും ഈ ആറായിരം രൂപ വാങ്ങുന്നവരിൽ മുപ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് പേർ തികച്ചും അനർഹരാണ് ഇനിയാണ് ഏറ്റവും വലിയ ടിസ്റ്റ് വരുന്നത് അതിൽ തന്നെ ഇരുപത്തി ഒന്നായിരത്തി പതിനെട്ട് പേർ ആദായ നികുതി അടയ്ക്കുന്നവരാണെന്ന് ഓർത്ത് നോക്കുക നികുതി അടയ്ക്കുന്ന കൂട്ടറിലാണ് ഈ ആറായിരം രൂപ വെച്ച് ഒരു ആവശ്യമില്ലാതെ അനർഹമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല അഞ്ചാറ് മാസം കിറ്റ് കിട്ടിയപ്പം തന്നെ വോട്ടെടുത്ത് വിറ്റ മലയാളികൾ ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്തില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ വെബ് ഡെസ്ക്